നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ റാങ്ക് ഫയലിൽ അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്ന ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ ഒരു നട്ട്ഷെല്ലിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളുമാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ചോദ്യം, നാട്ടുരാജ്യ സംയോജനത്തിനായി രൂപവത്കരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരാണ്? വി പി മേനോനാണ്. ഈ ചോദ്യം എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ളതാണ്, ഇനിയും ചോദിക്കും. എന്താണ്, നാട്ടുരാജ്യ സംയോജനത്തിനായി രൂപവത്കരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി വി പി മേനോൻ. നിജാനന്ദ വിലാസം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് നിജാനന്ദ വിലാസം, നിജാനന്ദ വിലാസം രചിച്ചത്. നീലകണ്ഠ തീർത്ഥപാദർ ആരുടെ ശിഷ്യനായിരുന്നു? നീലകണ്ഠ തീർത്ഥപാദർ ആരുടെ ശിഷ്യനായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ തീർത്ഥപാദർ. നട്ടലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേക്ക് പറയുന്ന പേരെന്താണ്? നട്ടലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേക്ക് പറയുന്ന പേരെന്താണ്? മൈലോഗ്രാം, മൈലോഗ്രാം. പട്ടം താണുപിള്ള രൂപവത്കരിച്ച പാർട്ടി ഏതാണ്? ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പട്ടം താണുപിള്ള രൂപവത്കരിച്ച പാർട്ടി. പയസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ഏതാണ്? ചന്ദ്രഗിരിപ്പുഴയാണ്. പയസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. പരദേശി സിനഗോഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പരദേശി സിനഗോഗ് മട്ടാഞ്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാർലമെൻറ്റ് ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ ആക്ട്, പാർലമെൻറ്റ് ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ ആക്ട് പാസ്സാക്കിയ വർഷം 1986 പാർലമെൻറ്റ് ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ ആക്ട് പാസ്സാക്കിയത്. പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി. പാലക്കാട്ട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. പാലക്കാട് ശബരി ആശ്രമത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? പാലക്കാട് ശബരി ആശ്രമത്തിൻ്റെ സ്ഥാപകൻ, ഇത് പി വൈ ക്യു ആണ്, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ തന്നെയാണ്. പാലിയം സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1947 ഡിസംബർ 4, 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ആരംഭിച്ചത്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. പി എച്ച് ഡി എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഡോക്ടർ ഓഫ് ഫിലോസഫി, ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നതാണ് പി എച്ച് ഡിയുടെ പൂർണ്ണരൂപം. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? കൊച്ചിൻ ഇന്റർനാഷണൽ വിമാനത്താവളമാണ് പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയത് ആര്? പോതേരി കുഞ്ഞമ്പു, പോതേരി കുഞ്ഞമ്പു ആണ് സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയത്. ഇതിൻ്റെ പ്രമേയം എന്തായിരുന്നു? 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ, സരസ്വതി വിജയം, പോതേരി കുഞ്ഞമ്പു. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ പുസ്തകം ഏതാണ്? അല്ലെങ്കിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ രചന ഏതാണ്? സ്തോത്രമന്ദാരം, സ്തോത്രമന്ദാരം. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവവും സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി. ഏതായിരുന്നു ആ യന്ത്രം? ആവിയന്ത്രം. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ. ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രം ഏതാണ്? ഹോട്ട് ഷോട്ട്, ഹോട്ട് ഷോട്ട് എന്ന ചലച്ചിത്രത്തിലാണ് പെലെ അഭിനയിച്ചത്. ബംഗനപ്പള്ളി, മൽഗോവ, നീലം എന്നിവ ഏതിൻ്റെ ഇനങ്ങളാണ്? മാങ്ങയാണ് ബംഗനപ്പള്ളി, മൽഗോവ, നീലം മുതലായവ. ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം.
ബാർബഡോസിൻ്റെ തലസ്ഥാനം എന്താണ്? ബാർബഡോസിൻ്റെ തലസ്ഥാനമാണ് ബ്രിഡ്ജ് ടൗൺ. ബ്രിഡ്ജ് ടൗൺ ബാർബഡോസിൻ്റെ തലസ്ഥാനമാണ്. ബാലാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിന്ദു ദൈവം വിഷ്ണു, വിഷ്ണു ഭഗവാനാണ് ബാലാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിന്ദു ദൈവം. ബുദ്ധമത വിഹാരത്തിനുള്ള പാലി ഭാഷയിലെ വാക്കിൽ നിന്ന് പേര് ലഭിച്ച സംസ്ഥാനം. ബുദ്ധമത വിഹാരത്തിനുള്ള പാലി ഭാഷയിലെ വാക്കിൽ നിന്ന് പേര് ലഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. വിഹാരങ്ങളുടെ നാട് ബീഹാർ. ബൂർബൺ രാജവംശം ഏത് രാജ്യത്താണ് അധികാരത്തിൽ ഇരുന്നത്? ഫ്രാൻസ്. ഫ്രാൻസിൽ അധികാരത്തിലിരുന്ന രാജവംശമാണ് ബൂർബൺ രാജവംശം. കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഏതാണ്? കാര്യവട്ടം, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? കാര്യവട്ടം, തിരുവനന്തപുരം. ബയോൺ എം എന്ന ബയോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം, ബയോൺ എം എന്ന ബയോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് റഷ്യ. അടുത്ത ചോദ്യം, ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെട്ടത് അവധാണ്. അവധാണ് ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെട്ടത് അവധ്. ബംഗാളി പ്രധാന ഭാഷയായ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ ബംഗാളിയാണ് ആൻഡമാൻ നിക്കോബാറിലെ പ്രധാന ഭാഷ, ഓർത്തിരിക്കുക. ബംഗാളിൽ ദ്വിഭരണം നടപ്പാക്കിയത് ആരാണ്? റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിൽ ദ്വിഭരണം നടപ്പാക്കിയത്. ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മുജീബ് റഹ്മാനാണ് ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ. മുജീബ് റഹ്മാൻ. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ്? കബഡിയാണ്. ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമാണ് വൻകുടൽ. അപ്പോൾ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വൻകുടൽ. ബാക്കി എല്ലാ ഭക്ഷണ പദാർത്ഥവും ചെറുകുടലിൽ വെച്ചിട്ടാണ് ആഗിരണം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ദഹനം പൂർത്തീകരിക്കുന്നത്. ജലാംശം അല്ലെങ്കിൽ ജലം മാത്രം വൻകുടലിൽ വെച്ചിട്ടാണ് ആഗിരണം അഥവാ ദഹനം പൂർത്തിയാക്കുന്നത്. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ് ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ്. അടുത്ത ചോദ്യം, ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ ഭരണഘടകം? ഡൽഹി. അപ്പോൾ ഡൽഹിയിലാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പൗരത്വം. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ ആരംഭിച്ച നഗരമാണ് മുംബൈ. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ ആരംഭിച്ച നഗരം ഏതാണ്? മുംബൈയാണ്. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? കെ കേളപ്പനാണ്. ഭാഷാപോഷണി സഭയുടെ സ്ഥാപകൻ ആര്? ഇമ്പോർട്ടൻ്റ് ചോദ്യം. ഭാഷാപോഷണി സഭയുടെ സ്ഥാപകനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ധ്രുവദീപ്തി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ്? തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിലാണ് ധ്രുവദീപ്തി കാണപ്പെടുന്നത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യമാണ് ഭൂട്ടാൻ. അപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ചുമതലയുള്ള ഏജൻസി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ചുമതലയുള്ള ഏജൻസി. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ്. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ്. പ്രപഞ്ചത്തിൻ്റെ വികാസത്തിന് തെളിവ് നൽകിയത് ആരാണ്? എഡ്വിൻ ഹബിൾ. എഡ്വിൻ ഹബിൾ ആണ് പ്രപഞ്ചത്തിൻ്റെ വികാസത്തിന് തെളിവ് നൽകിയത്. പ്രയുക്ത ജന്തുശാസ്ത്രത്തിൻ്റെ അതായത് അപ്ലൈഡ് സുവോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കോൺറാഡ് ജസ്നർ. കോൺറാഡ് ജസ്നർ ആണ് പ്രയുക്ത ജന്തുശാസ്ത്രം അഥവാ അപ്ലൈഡ് സുവോളജിയുടെ ഫാദർ, കോൺറാഡ് ജസ്നർ. ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത് ആര്? ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത് ചപ്പേക്കർ സഹോദരന്മാരാണ്. ചപ്പേക്കർ സഹോദരന്മാർ. ശ്രാവണബെലഗോളയിലെ പ്രസിദ്ധമായ ഉത്സവം മഹാമസ്തകാഭിഷേകം. മഹാമസ്തകാഭിഷേകമാണ് ശ്രാവണബെലഗോളയിലെ പ്രസിദ്ധമായ ഉത്സവം.
ക്രിസ്തു മതത്തിൽ ചേർന്നതിനെ തുടർന്ന് കൃഷ്ണാദി ആശാൻ സ്വീകരിച്ച പേര്, ഇപ്പൊ ക്രിസ്തു മതത്തിൽ ചേർന്നതിനെ തുടർന്ന് കൃഷ്ണാദി ആശാൻ സ്വീകരിച്ച പേരാണ് CK ജോൺ. CK ജോൺ. ക്രിസ്തുവിനെ തൂക്കിലേറ്റിയ മലമുകൾ ഗാഗുൽത്ത. ഗാഗുൽത്ത മലമുകളിൽ വെച്ചിട്ടാണ് ക്രിസ്തുവിനെ തൂക്കിലേറ്റിയത്. ഗാഗുൽത്ത. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എവിടെയാണ്? ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെല്ലൂർ. ശ്രീ ശങ്കരാചാര്യർ ഊന്നൽ നൽകിയ മാർഗമാണ് ജ്ഞാനമാർഗം. അപ്പോൾ ശ്രീ ശങ്കരാചാര്യർ ഊന്നൽ നൽകിയ മാർഗം ഏതാണ്? ജ്ഞാനമാർഗമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ജീവചരിത്രം രചിച്ചതാരാണ്? മൂർക്കോത്തു കുമാരൻ. മൂർക്കോത്തു കുമാരനാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ജീവചരിത്രം രചിച്ചത്. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി. കാവേരി നദിയുടെ തീരത്താണ് ശ്രീരംഗപട്ടണം സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്ക ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്കയുടെ പഴയ പേരെന്തായിരുന്നു? സിലോൺ. സിലോൺ എന്നതായിരുന്നു ശ്രീലങ്കയുടെ പഴയ പേര്. ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ. ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആർ രാമചന്ദ്രൻ നായരാണ് ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആയിരുന്നത്. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ് ലി ആണ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ്. ടിം ബെർണേഴ്സ് ലി. ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ലോഹമാണ് അലുമിനിയം. അല്ലെങ്കിൽ ക്രയോലൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ക്രയോലൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ്. ഗ്രാമ്പുവിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം, ഗ്രാമ്പുവിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് മെഡഗാസ്കർ. ഇടമലയാർ പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം. എറണാകുളം ജില്ലയിലാണ് ഇടമലയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഗ്രീക്ക് റോമൻ നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷം AD 45. ഗ്രീക്ക് റോമൻ നാവികനാണ് ഹിപ്പാലസ്. ഇത് SCERT ലെ കുറച്ച് മിസ്റ്റേക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രീക്ക് റോമൻ നാവികനാണ് ഹിപ്പാലസ്. AD 45 കൊടുങ്ങല്ലൂരിൽ എത്തിയത്. ഡ്രീമിംഗ് ബിഗ് മൈ ജേർണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഡ്രീമിംഗ് ബിഗ് മൈ ജേർണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സാം പിത്രോഡയാണ്. സാം പിത്രോഡ. അറബി പണ്ഡിതനായിട്ടാണ് ഹിപ്പാലസിനെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ എങ്ങനെയാണ് വരുന്നത് അതനുസരിച്ച് ഉത്തരം എഴുതിക്കോളൂ. ഓക്കെ, ക്ഷയരോഗത്തിന് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ. ക്ഷയരോഗം. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും നീലയാക്കിയാണ് മാറ്റുന്നത്. ക്ഷാരപദാർത്ഥം ബേസ് ചുവപ്പിൽ നിന്നും നീലയാക്കുന്നു ലിറ്റ്മസിനെ. ക്ഷീരപഥ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വെക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേരാണ് കോസ്മിക് ഇയർ. അപ്പോൾ മിൽക്കി വേ എന്ന ഗാലക്സിയെ ഒരു പ്രാവശ്യം വലം വെക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേരാണ് കോസ്മിക് ഇയർ. ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് ആനന്ദ് സ്ഥിതി ചെയ്യുന്നത്. ആനന്ദ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാറാണ്. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത്. 1857 കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. നാഷണൽ റൈസിംഗ് അഥവാ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചത്. 1857 കലാപം ഒരു സംഭവമല്ല, ഒട്ടേറെയാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? സി എ ബെയ്ലിയുടെ പ്രസ്താവനയാണ്. 1857 കലാപം ഒരു സംഭവം മാത്രമല്ല, ഒട്ടേറെയാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? സി എ ബെയ്ലി. 1871 അവിഭക്ത പഞ്ചാബിന്റെ തലസ്ഥാനമായിരുന്നത് ഷിംലയാണ്. അതായത് വിഭജിക്കാത്ത പഞ്ചാബിന്റെ തലസ്ഥാനമായിരുന്നത് ഷിംല. വർഷം 1871. 1876 ആനന്ദമോഹൻ ബോസുമായി ചേർന്ന് ഇന്റർനാഷണൽ അസോസിയേഷൻ രൂപവത്കരിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്നിട്ടാണ് 1876 എന്ത് രൂപവത്കരിച്ചത്? ഇന്റർനാഷണൽ അസോസിയേഷൻ രൂപവത്കരിച്ചത്.
1896 ഫെബ്രുവരി 29-ന് ഗുജറാത്തിലെ ഭദേനി ഗ്രാമത്തിൽ ജനിച്ച, 4 വർഷത്തിലൊരിക്കൽ പിറന്നാൾ ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. അപ്പൊ മൊറാർജി ദേശായിയുടെ പിറന്നാൾ 4 വർഷത്തിലൊരിക്കൽ ആണ് ആഘോഷിച്ചിരുന്നത്. 1896 ഫെബ്രുവരി 29 ഗുജറാത്തിലെ ഭദേനി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1919 വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മൂർക്കോത്തുകുമാരൻ. അപ്പോൾ മൂർക്കോത്തുകുമാരൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വിദ്യാലയം, വർഷം 1919. 1922 റോയൽ ഇന്ത്യൻ മിലിറ്ററി കോളേജ്, ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എന്നറിയപ്പെടുന്നു, എവിടെയാണ് സ്ഥാപിച്ചത്? ഡെറാഡൂണിലാണ്. 1922 റോയൽ ഇന്ത്യൻ മിലിറ്ററി കോളേജ്, ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താ? രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ്. എവിടെയാണ് സ്ഥാപിച്ചത്? ഡെറാഡൂണിൽ. 1926 അഞ്ചാമത് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരി, മഞ്ചേരിയിലാണ് നടന്നത്. 1927 ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനതകളുടെ ലോക സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1927 ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനതകളുടെ ലോക സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത് നെഹ്റു ആണ്. 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് പൊട്ടിക്കാൻ നേതൃത്വം നൽകിയത് ഭഗത് സിംഗ്. വർഷം ഓർത്തിരിക്കുക, 1929. അടുത്ത ചോദ്യം, 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ച സ്ഥാപനം ആകാശവാണിയായി മാറിയ വർഷം? 1957 ഓർത്തിരിക്കുക, 1936 ഓൾ ഇന്ത്യ റേഡിയോ ആയി ആരംഭിച്ച സ്ഥാപനം, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ച സ്ഥാപനം ആകാശവാണിയായ വർഷം 1957. 1936 മുതൽ എത്തിയോപ്യയുടെ ഭാഗമായിരുന്ന ഈ രാജ്യം 1993 സ്വതന്ത്രമായി. എറിത്രിയ, എത്തിയോപ്യ, എറിത്രിയ. അപ്പം 1936 മുതൽ എത്തിയോപ്യയുടെ ഭാഗമായിരുന്നു എറിത്രിയ, 93 ആയപ്പോ എറിത്രിയ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറി. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബാ ഭാവയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1946 നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത്? മുംബൈ തുറമുഖത്താണ് നാവിക കലാപം ആരംഭിച്ചത്. വർഷം 1946. 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തലാക്കിയ പദവിയാണ് ഗവർണർ ജനറൽ എന്ന പദവി. 1955 മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് എന്തായിരുന്നു? ഇംപീരിയൽ ബാങ്ക് എന്നതായിരുന്നു 1955 മുൻപ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര്. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയും യോജിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് കുമാര ഗുരുദേവൻ. അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിത് കറുപ്പൻ രചിച്ച ഒരു കാവ്യശില്പം ജാതിക്കുമ്മി, ജാതിക്കുമ്മിയായിരുന്നു. മധ്യകാല കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം നൽകിയിരുന്ന ശിക്ഷയായിരുന്ന ശരീരത്തിലൂടെ ഇരുമ്പുപാറ അടിച്ചു കയറി ദിവസങ്ങളോളം മരത്തിൽ കെട്ടിയിട്ട് കൊല്ലുക എന്നത്, ഈ ശിക്ഷ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ചിത്രവധം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതിക്രൂരമായ ശിക്ഷ. അനസ്താസിയുടെ രക്തസാക്ഷ്യം എന്ന കൃതി രചിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കൃതിയാണ് അനസ്താസിയുടെ രക്തസാക്ഷ്യം എന്നത്. മനുഷ്യന് ഒരു ആമുഖം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ഓക്സിജൻ ആണ് മനുഷ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് 1.5 ലിറ്റർ മുതൽ 1.8 ലിറ്റർ, 1.5 ലിറ്റർ മുതൽ 1.8 ലിറ്റർ വരെയാണ് മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ്. അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1959 അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്നത്. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം മോൺട്രിയൽ, മോൺട്രിയൽ ആണ് അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര സ്പോർട്സ് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരിനം വ്യക്തിഗത ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരനാണ് വിൽസൺ ജോൺസ്, വിൽസൺ ജോൺസ്. അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ചെപ്പേട് എഴുതി കൊടുത്ത വർഷം 1849. 1849 അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ചെപ്പേട് എഴുതി കൊടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം, അയ്യത്താൻ ഗോപാലൻ ദളിത് വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി എലമെന്ററി സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കോഴിക്കോട്. അയ്യത്താൻ ഗോപാലനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് കോഴിക്കോട്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് ഐ കെ കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത്. മന്നത് പത്മനാഭന്റെ സമാധി സ്ഥലം എവിടെയാണ്?
ചങ്ങനാശ്ശേരിയിലാണ് മന്നത്ത് പത്മനാഭന്റെ സമാധി സ്ഥലം. അർദ്ധനാരീശ്വരൻ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആരാണ്? പെരുമാൾ മുരുകനാണ് അർദ്ധനാരീശ്വരൻ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. അടുത്ത ചോദ്യം, അൽക്കാഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? പാവലിന്റെ ഇനമാണ് അൽക്കാഹരിത്. അർജുനന്റെ വില്ല് ഗാന്ഡീവം, ഗാന്ഡീവമാണ് അർജുനന്റെ വില്ല്. അരിയാലൂർ തീവണ്ടി അപകടം 1956 അരിയാലൂർ തീവണ്ടി അപകടം നടന്നത്. അരിയാലൂർ തീവണ്ടി അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്, ലാൽ ബഹദൂർ ശാസ്ത്രി. മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേർഡ് ചലച്ചിത്രമാണ് മകൾക്ക്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേർഡ് ചലച്ചിത്രം ഏതാണ്? ആദ്യത്തെ സ്പോൺസേർഡ് ചലച്ചിത്രമാണ് മകൾക്ക്. മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരൻ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരൻ. മാഗ്സസേ അവാർഡ് ജേതാക്കൾക്ക് സമർപ്പിക്കുന്ന തീയതി, മാഗ്സസേ അവാർഡ് ജേതാക്കൾക്ക് സമർപ്പിക്കുന്നത് ഓഗസ്റ്റ് 31 അസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? 2015 സെപ്റ്റംബർ 28 അസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത്. മഹൽവാരി സമ്പ്രദായം ആദ്യമായി ഏർപ്പെടുത്തിയത് എവിടെയാണ്? ആഗ്ര ആൻഡ് അവധ്. ആഗ്രയിലും അവധിലുമാണ് മഹൽവാരി സമ്പ്രദായം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത്. ആഗ്രയിലും അവധിലുമാണ്. മഹാത്മാഗാന്ധി അയ്യങ്കാളി കൂടിക്കാഴ്ച നടന്ന വർഷം 1937. മാതൃഭൂമിയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നത് ആരാണ്? മാതൃഭൂമിയുടെ ആദ്യ MD ആയിരുന്നത് കെ മാധവൻ നായരാണ്. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മക്തി തങ്ങളാണ് മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത്. മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ഷാജഹാനാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ ഉയർന്നു വന്ന പ്രവിശ്യകളിൽ ഏറ്റവും പ്രബല ശക്തിയായത് മറാഠികളാണ്, മറാഠികൾ. മുഗൾ സാമ്രാജ്യ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് നേരത്തെ പറഞ്ഞു ഷാജഹാൻ. മുഗൾ ചക്രവർത്തിമാരിൽ ആദ്യമായി വൻതോതിൽ മന്ദിര നിർമ്മാണം നടത്തിയത് ആരാണ്? അക്ബറാണ്. മുടി നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ, മുടി നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ, കെരാറ്റിൻ. മൂർത്തിദേവി അവാർഡ് ഏർപ്പെടുത്തിയത് ജ്ഞാനപീഠം ട്രസ്റ്റാണ്. മൂർത്തിദേവി അവാർഡ് ഏർപ്പെടുത്തിയത് ജ്ഞാനപീഠം ട്രസ്റ്റാണ്. അടിയ വിഭാഗത്തിലെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗദ്ദിക. അടിയ വിഭാഗത്തിലെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗദ്ദിക. അങ്കോർവാട്ട് ക്ഷേത്രം പണികഴിപ്പിച്ച രാജാവാണ് സൂര്യവർമ്മൻ. അങ്കോർവാട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അങ്കോർവാട്ട്, കംബോഡിയ സ്ഥിതി ചെയ്യുന്നു. അത് പണികഴിപ്പിച്ച രാജാവ് ആരാണ്? സൂര്യവർമ്മനാണ്. അടുത്ത ചോദ്യം, അന്ത്യോദയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ റേഷൻ കാർഡിന്റെ നിറം എന്താണ്? മഞ്ഞ, മഞ്ഞയാണ് അന്ത്യോദയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ റേഷൻ കാർഡിന്റെ നിറം. അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാൻ, രാജസ്ഥാനാണ് അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം. അപ്പോളോ സീരീസിലെ അവസാന പേടകമാണ് അപ്പോളോ 17. അപ്പോളോ സീരീസിലെ അവസാനത്തെ പേടകമാണ് ഏത്? അപ്പോളോ 17. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആണ് മറൈൻ വൺ ആണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ. അവസാനത്തെ ചോദ്യം, അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യമാണ് ഫ്രാൻസ്. അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്, ഫ്രാൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചോദ്യങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.